നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ലാറ്റിസസ് ആൻഡ് ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇതെടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു പോയ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. ആദ്യം നമ്മൾ റിലേഷൻ എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ റിലേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്തറിയണം, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് അറിയണം. ഓക്കെ, അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, സെറ്റ് അറിയണം. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സെറ്റ് ഒരു ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ രണ്ട് സെറ്റ് ഉണ്ട് വിചാരിക്കുക, എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് സബ്സെറ്റ് ഉണ്ട്, രണ്ട് സെറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലെ ഈ എ ക്രോസ് ബി എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ആർ എൻ അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ആറിന് നമ്മൾ ചില എന്ത് കൊടുക്കും, കണ്ടീഷൻസ് കൊടുക്കും, ഒരു ചില കൺസ്ട്രെയിൻസ് കൊടുക്കും. ആ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. വെൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ ആൻഡ് ബി ആർ സെറ്റ്സ്, എ സബ്സെറ്റ് ആർ ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി ഈസ് കോൾഡ് ബൈനറി റിലേഷൻ ഫ്രം എ ടു ബി ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ റിലേറ്റഡ് ടു ബി. എ സ്മോളറ്റർ എ സ്മോളറ്റർ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓർഡേർഡ് പെയർ ആയിട്ടുള്ള എലമെൻസ് ആണ് എ എന്ന് പറയുന്നത്. ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിൻ്റെ ഓർഡേർഡ് പെയർ ആയിട്ടുള്ള എലമെൻസ് ആണ്. ഓക്കെ, അപ്പോൾ എ റിലേറ്റഡ് ടു ബി. ഇവിടെ നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞു റിലേഷൻ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് അറിയണം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അറിയണമെങ്കിൽ സെറ്റ് എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ട് സെറ്റ് ഉണ്ട്, എ ബി എ ക്രോസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്. 0 1 2 3 4 എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സെറ്റ്, ബി ഇസ് ഈക്വൽ ടു 0 1 2 3. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ ആദ്യം കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു എലമെൻറ്റിനെ നമ്മൾ ഫിക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കി എലമെൻറ്റിനായിട്ട് പെയർ ചെയ്യാം. ഇപ്പോൾ 0 എന്ന് പറയുന്ന എലമെൻറ്റിനെ ഫിക്സ് ചെയ്യാം. സോ 0 0 0 1 0 2 0 3. ഓക്കെ, ഇനി രണ്ടാമത്തെ എലമെൻറ്റിനെ ഫിക്സ് ചെയ്യാം. സോ 1 0 1 1 1 2 ആൻഡ് 1 3. ഇനി 2 2 ഫിക്സ് ചെയ്യാം, 2 0 2 1 2 2 ആൻഡ് 2 3. ആൻഡ് 3 ഫിക്സ് ചെയ്യാം, 3 0 3 1 3 2 ആൻഡ് 3 3. ആൻഡ് 4 ആകുമ്പോൾ 4 0 4 1 4 2 ആൻഡ് 4 3. ഇത്രയാണ് ഈ ഒരു എ ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. ഓക്കെ, ഇനി ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഈ ഒരു സെറ്റിൻ്റെ എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ആ റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ എന്തും കൂടി വേണ്ടി വരും, ചില സെർട്ടൻ കണ്ടീഷൻസും കൂടി നമുക്കുണ്ടാവും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് റിലേഷൻ ആവുക. ഇവിടെ നോക്കാം, റിലേഷൻ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, ആർ എന്ന് പറയുന്ന റിലേഷൻ. എ റിലേറ്റഡ് ടു ബി എങ്ങനെ ആയിരിക്കുമ്പോൾ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 4. എ അതായത് തന്നിരിക്കുന്ന ഓർഡേർഡ് പെയറിൻ്റെ വാല്യൂ രണ്ടും കൂടി സം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 4 ആവുന്ന കേസ്, അതാണ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ള റിലേഷൻ. അപ്പോൾ ഈ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സെറ്റിൽ 0 0 ഈസ് നോട്ട് 4, 0 1 പറ്റില്ല, 0 2 0 3, 1 0 1 1 1 2 1 3 1 3 ചെക്ക് ഇല്ല. 1 3 ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ 1 ആണ്, ബീൻ്റെ വാല്യൂ 3 ആണ്. സോ 1 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 4, ദാറ്റ് ഈസ് കറക്റ്റ്. സോ ദാറ്റ്സ് ദ റിലേഷൻ, ഫസ്റ്റ് റിലേഷൻ്റെ ഫസ്റ്റ് സെറ്റിൽ വരുന്നതാണ് 1 3 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 2 0 2 1 ഇതൊന്നും പറ്റില്ല. 2 2 2 2 ആകുമ്പോഴും ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. 2 3 പറ്റില്ല, 3 0 പറ്റില്ല, 3 1 ഈസ് പോസിബിൾ. സോ 3 1 എന്ന് പറയുന്നത് റിലേഷൻ ആണ്. 3 2 3 3 4 0 4 0 ആൾസോ പോസിബിൾ. സോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു എലമെൻസിൽ, ഇത്രയും എലമെൻസ് ഉള്ള ഒരു സെറ്റിൽ നിന്ന് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന റിലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷൻ, നമുക്ക് കൊടുത്തിരിക്കുന്ന റിലേഷനെ മാച്ച് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ സബ്സെറ്റുകളാണ് 1 3 2 2 3 1 ആൻഡ് 4 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻ ആണ്.
ഓക്കെ നമ്മളിപ്പോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാറ്റിസ് ആൻഡ് ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് പക്ഷെ അതിൽ ലാറ്റിസ് എന്ന് പറയുന്ന ഒരു ടേം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോസെറ്റ് എന്താണെന്നുള്ളത് പറയണം പോസെറ്റ് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ പാർഷ്യൽ ഓർഡർ റിലേഷൻ POR പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്നുള്ളത് എന്താണെന്നുള്ളത് പറയണം സോ പാർഷ്യൽ ഓർഡർ റിലേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം റിലേഷൻ എന്താണെന്നുള്ളത് അറിയണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് റിലേഷൻ മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻ ആണ് മെയിൻ ആയിട്ട് നാല് പ്രോപ്പർട്ടീസ് ആണുള്ളത് റിഫ്ലക്സീവ് സിമെട്രിക് ആന്റി സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി റിഫ്ലക്സീവ് ആണ് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻ ഈ റിലേറ്റഡ് ടു ഏ തന്നെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളതിന് പറയുന്ന പേരാണ് റിഫ്ലക്സീവ് ഈ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി റിഫ്ലക്സീവ് ഇഫ് എ റിലേറ്റഡ് ടു എ ഫോർ എവറി എ ഈസ് ആൻ എലമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട റിലേഷൻ ഏതാണ് എ റിലേറ്റഡ് ടു എ എന്നുള്ളത് എയിലേക്ക് തന്നെ റിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിടത്തും സെയിം വാല്യൂസ് ആവണം അല്ലെ നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റില് ഏതൊക്കെ ആയിരിക്കും വരിക 0 0 വരും അതേപോലെ തന്നെ 1 1 വരും 2 2 വരും 3 3 വരും അല്ലെ 4 4 നമുക്കില്ല അതുകൊണ്ട് ഇത്രയും എലമെന്റ്സ് ആയിരിക്കും റിഫ്ലക്സിൽ വരിക ഇനി സിമെട്രിക് ആണെന്നുണ്ടെങ്കിലോ സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും എ റിലേറ്റഡ് ടു ബി ആവണം അതേപോലെ തന്നെ ബി റിലേറ്റഡ് ടു എ ആവണം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഏതൊക്കെയാണ് വരാനുള്ള പോസിബിലിറ്റി 0 1 0 1 എന്നുള്ളത് എന്താവും 1 0 വരുന്നുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും അവിടുത്തെ ഒരു പ്രോപ്പർട്ടീസ് ആണ് ദെൻ 0 2 2 0 ഉണ്ട് 0 3 എന്നുള്ളത് 3 0 ഉണ്ട് അതേപോലെ 1 0 നമ്മൾ നേരത്തെ കണ്ടു 1 1 1 2 1 2 1 2 നോക്കുക 1 2 എന്നുള്ളതിന് 2 1 എന്ന് പറയുന്ന സിമെട്രിക് കോൺട്രിബ്യൂഷൻ ഉണ്ട് 1 3 എന്നുള്ളതിന് 3 1 ഉണ്ട് 2 1 1 2 2 3 3 2 അതൊക്കെ അതിൽ വരുന്ന ആന്റി സിമെട്രിക് ആണ് 4 0 0 4 0 4 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല അല്ലേ 0 3 വരെ ഉള്ളൂ 4 1 1 4 1 4 എന്ന് പറയുന്ന ഓപ്ഷനും അവൈലബിൾ അല്ല ദെൻ 4 2 2 4 2 4 ഉണ്ടോ 2 4 ഇല്ല അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റത്തെ ഇതിൽ വരുന്നത് 0 1 1 0 0 2 2 0 0 3 3 0 1 2 2 1 1 3 3 1 ദെൻ അത്രയും അല്ലേ അത്രയും എലമെന്റ്സ് എന്താണ് എ ക്രോസ് ബിയിലുള്ള സിമെട്രിക് എലമെന്റ്സ് ആണ് ഇനി നമ്മൾ നേരത്തെ കണ്ട ഒരു റിലേഷൻ ഉണ്ട് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 4 അല്ലേ അതിൽ എത്ര എലമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ വരുമ്പോൾ ഏതൊക്കെയായിരുന്നു 1 പ്ലസ് 3 അല്ലെ 1 പ്ലസ് 3 ഈക്വൽ ടു 1 പ്ലസ് 3 1 കോമ 3 ഉണ്ട് 2 കോമ 2 ഉണ്ട് 3 കോമ 1 ഉണ്ട് ആൻഡ് 4 കോമ 0 ഉണ്ട് അതിൽ 1 കോമ 3 എന്തും കൂടി ഉണ്ട് 3 കോമ 1 ഉണ്ട് 2 2 അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല 4 0 ആണെങ്കിലും 0 4 എന്ന് പറയുന്ന പോസിബിലിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷനിൽ ആൻഡ് സിമെട്രിക് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 3 ആൻഡ് 3 1 ആണ് അപ്പൊ ഇവിടെ എന്താണ് കണ്ടീഷൻ എ റിലേറ്റഡ് ടു ബി ആണ് അതേപോലെ തന്നെ ബി റിലേറ്റഡ് ടു എ ഇനി ആന്റി സിമെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും A relation R on set A is said to be antisymmetric if whenever A related to B and B related to A then A is equal to B. A is equal to B ആവുന്ന കേസിൽ ഈ antisymmetric എന്ന് പറയുന്നത് A related to B and B related to A. ഇനി transitive ആണെന്നുണ്ടെങ്കിൽ A relation R on a set A is said to be transitive when A related to B B related to C ആണെങ്കിൽ A related to C യും കൂടി ആയിരിക്കും ഇങ്ങനെ വരുന്നതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ റിലേഷൻ എന്താണെന്ന് കണ്ടു അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് കണ്ടു ഇനി നമുക്ക് പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്താണെന്നുള്ളത് നോക്കാം ഒരു റിലേഷൻ ആറാന്ന് വിചാരിക്കുക
ഓൺലൈൻ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിന്റെ ഒരു റിലേഷനാണ് എ ആർ എന്ന് വിചാരിക്കുക. ഈസ് കോൾഡ് പാർഷ്യൽ ഓർഡർ റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ ആറ് എന്തൊക്കെ ആവണം? റിഫ്ലക്സീവ് ആവണം, ആൻറ്റി സിമെട്രിക് ആവണം, ആൻഡ് ആൻറ്റി ട്രാൻസിറ്റീവും കൂടി ആവണം. ഓക്കെ, അപ്പോൾ റിഫ്ലക്സീവ് ആവണം, ആൻറ്റി സിമെട്രിക് ആവണം, ആൻഡ് ട്രാൻസിറ്റീവും കൂടി ആവുന്ന സെറ്റുകളെയാണ് എന്ത് പറയുള്ളൂ, പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് പെർസെൻറ്റേജ് നോക്കാം. എ സെറ്റ് എ ടുഗദർ വിത്ത് പാർഷ്യൽ ഓർഡർ റിലേഷൻ ആർ ഈസ് കോൾഡ് പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ഓർ പെർ സെറ്റ്. ഒരു സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിൻ്റെ പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്തായിരിക്കും? പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? റിഫ്ലക്സീവ്, ആൻറ്റി സിമെട്രിക്, ആൻറ്റി ട്രാൻസിറ്റീവ് ആവുന്ന ആ ഒരു റിലേഷനും കൂടി ടുഗദർ ഒരുമിച്ച് പറയുന്ന പേരാണ് പെർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ഓർ പെർ സെറ്റ്, അങ്ങനെയാണ് അതിൻ്റെ പേര്. പാർഷ്യലി ഓർഡേർഡ് സെറ്റ്, ഓക്കെ, പെർ സെറ്റ്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ് തന്നിട്ടുള്ളത്. സെഡ് എന്ന് പറയുന്നത് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈസ് എ പെർ സെറ്റ്. ഇവിടെ നോക്കുക, നമുക്ക് എന്തൊക്കെ വേണം? ആദ്യം സെഡ് എന്ന് പറയുന്ന സെറ്റ് വേണം. അതോടുകൂടി തന്നെ അതിനോടുകൂടി പാർഷ്യൽ ഓർഡർ റിലേഷനും കൂടി ഉണ്ടെങ്കിൽ അതെന്താവുള്ളൂ? ടുഗദർ സെറ്റ് ആൻഡ് പാർഷ്യൽ ഓർഡർ റിലേഷൻ ഈസ് കോൾഡ് പെർ സെറ്റ്. ഫോർ എക്സാമ്പിൾ നോക്കുക, പോസിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പാർഷ്യലി ഓർഡേർഡ് ആവണം. പാർഷ്യലി ഓർഡേർഡ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് സിമെട്രിക് ആവണം, റിഫ്ലക്സീവ് ആവണം, അതേപോലെ തന്നെ ട്രാൻസിറ്റീവും കൂടി ആവണം. അപ്പോൾ ഫസ്റ്റ് സിമെട്രിക് റിഫ്ലക്സീവ് എന്താണെന്നുള്ളത് നോക്കാം. എ ഗ്രേറ്റർ ദാൻ എ ഫോർ എവരി എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഇസെഡ്. ആദ്യം എ ഗ്രേറ്റർ ദാൻ ഇ ഈക്വൽ ടു എ, ഗ്രേ എനേക്കാൾ എ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ 0 0 1 1 1 2 എന്നൊക്കെ പറയുന്നതാണ് ഇവിടെ വരുന്ന കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ എന്തായിരിക്കും? ആൻറ്റി സിമെട്രിക്. ആൻറ്റി സിമെട്രിക് ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും എന്നുള്ള ആ ഒരു കണ്ടീഷൻ. ആൻഡ് ദെൻ എ ഇസ് ഈക്വൾ ടു ബി, അങ്ങനെ അല്ലെങ്കിൽ എ ഈക്വൾ ടു ബി എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കും. ഫോർ ഓൾ എ കോമ ബി ഈസ് ആൻ എലിമെൻ്റ് ഓഫ് ഇസെഡ്. ആൻഡ് അടുത്തത്, ഇഫ് എ ഗ്രേറ്റർ ദൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദൻ സി ആണെങ്കിൽ എന്തും കൂടി ആയിരിക്കും? സി ഗ്രേറ്റർ ദൻ എ ഗ്രേറ്റർ ദൻ സിയും കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുന്ന കേസിൽ വരുന്നത്. ഇനി പാർഷ്യൽ ഓർഡേർഡ് സെറ്റിലെ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻ എലമെൻറ്റ് വൈ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് പി ഈസ് സെറ്റ് ടു കവർ ആൻ എലമെൻറ്റ് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് പി. If x is less than or equal to y and if there does not exist any element z is an element of p such that x less than or equal to z and less than or equal to y by lies between x and y axis.